പാവം സ്പൈസി കിച്ചനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലായ പാവ് ഭാജി മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണിത്. അപ്പോൾ നമുക്കിതിന് വേണ്ട പച്ചക്കറികൾ, കുറച്ച് പച്ചക്കറികളൊന്ന് റെഡിയാക്കി വയ്ക്കണം. കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ്, പിന്നെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്, പിന്നെ നമുക്കൊരു 3 വലിയ തക്കാളി, പിന്നെ ഞാനിതൊരു ഫ്രോസൺ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കം വേണം, പിന്നെ ഒരു 3 സവാള, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ എനിക്ക് വേണ്ടത് കുറച്ച് ഉപ്പ്, പിന്നെ ഇവിടെ പാവ് ഭാജി മസാല വേണം കേട്ടോ. അത് ഞാനിവിടെ എവറസ്റ്റിൻ്റെ പാവ് ഭാജി മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നല്ല ടേസ്റ്റ് തരുന്നൊരു മസാല ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ജീരകം വേണം, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. അപ്പോൾ നമുക്കിങ്ങനെ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എനിക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊന്ന് സിമ്മിലിടാം. ഇനി നമുക്കതിലേക്ക് ജീരകം ഒന്ന് പൊട്ടട്ടെ കേട്ടോ. ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് പൊട്ടി വരട്ടെ. ഹൈ ഫ്ലെയിമിലിടരുത്. അപ്പോൾ ജീരകം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ഒരു ടേബിൾ സ്പൂണ് പാവ് ഭാജി മസാല ഞാൻ ഇളക്കിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടി കരിയരുത് കേട്ടോ, ഇതിനാണ് സിമ്മിലിടാൻ പറയുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തക്കാളി ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല വെജിറ്റബിൾസും കൂടി മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാതും കൂടി ഇടുക. ഇനി ഇത്ര തന്നെ വെജിറ്റബിൾസ് എടുക്കണം എന്നില്ല, നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലെ എത്ര മെമ്പേഴ്സ് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലാം വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി മസാലയാണ് കേട്ടോ അത്. നന്നായിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഓവർ ആവണ്ട, കുറച്ച് ഉപ്പിടുക. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓവർ ആവണ്ട, കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഇനി നമ്മളിത് ഒന്ന് വിസിലടിപ്പിക്കണം കേട്ടോ. കുക്കർ 2 വിസിലടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി 2 വിസിലടിക്കട്ടെ, അതിന് ശേഷം നമുക്ക് മറ്റുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് പോകട്ടെ. അപ്പോഴേക്ക് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി ബാക്കിയുള്ള മസാല കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഇനി നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതിൻ്റെ കൂടെ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ബട്ടറും കൂടി ഇട്ടാലാണ് കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. പാവ് ഭാജി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഫുള്ള് ബട്ടറിലാണ് പരിപാടി. അപ്പോൾ ബട്ടറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അത് മെൽട്ടാവണം. നല്ലൊരു മണമാണ് ബട്ടറും കൂടി ഇടുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ വലിയുള്ളി ചെറുതായിട്ട് തന്നെ അരിയണം കേട്ടോ. ഈ വെജിറ്റബിൾസ് അതിലധികം കടക്കാൻ കാണാൻ പാടില്ല, അത്രയ്ക്ക് നൈസായിട്ട് വേണം അതൊക്കെ അരിയാൻ. നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞങ്ങളിവിടെ ഈ എവറസ്റ്റിൻ്റെ പാവ് ഭാജി മസാലയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരണം. ഇനി നമ്മുടെ ക്യാപ്സിക്കം അതും കൂടി അലക്കിട്ട് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ഈ മസാലയിൽ എല്ലാ തരം വെജിറ്റബിൾസും ഇടാം കേട്ടോ. ഏത് വേണമെങ്കിൽ ഇടാം, ക്യാരറ്റും ഒക്കെ ഇടാം കേട്ടോ. ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടില്ല, ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ ഇടാം. നല്ലൊരു അടിപൊളി മസാലയാണിത്. ഇത് ചപ്പാത്തിക്കാണെങ്കിലും അടിപൊളിയാണ്, അതുപോലെ പാവിനാണെങ്കിലും ബ്രെഡിനാണെങ്കിലും എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം വെജിറ്റബിൾസ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാൻ. ഇനി ഈ ക്യാപ്സിക്കം ഉള്ളി നന്നായിട്ടൊന്ന് കുക്കാവണം. അതിന് ശേഷമാണ് നമ്മളിനി അതിലേക്ക്
നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചീനച്ചട്ടിയുടെ അടിയിൽ പിടിക്കുള്ളൂ ഈ വെളുത്തുള്ളിയൊക്കെ. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറട്ടെ. അപ്പോൾ അതും നന്നായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്ക് ആവശ്യമുള്ള എരിവിനാവശ്യമായ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ പാവ് ഭാജി മസാല അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ടിടാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയിലെല്ലാ തരം ഐറ്റംസും ഉണ്ട് കേട്ടോ ഇടാൻ. പിന്നെ ഇതിലേക്ക് ഞാനൊരു കസൂരി മേത്തി, ഉലുവടല ഉണക്കി പൊടിച്ചതെന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അതും കൂടി ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് പൊടിക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ആയിരിക്കും ഇട്ട് കൊടുക്കുക. പ്രത്യേക ഫ്ലേവർ തരുന്ന ഐറ്റംസാണ് കേട്ടോ അത്. ചില ഐറ്റംസിലെല്ലാം ചില ഡിഷിൽ നമ്മൾ പല ഐറ്റംസ് ഇട്ടാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഇതൊക്കെ ഇടണം, എന്നാലാണ് കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് എരിവ് കമ്മിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറിയ ശേഷമേ നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമ്മുടെ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആ വെജിറ്റബിൾസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് നന്നായിട്ടിത് ഉടയ്ക്കണം കേട്ടോ. ഒട്ടും കഷ്ണങ്ങൾ അതിൽ പാടില്ല, നന്നായിട്ട് ഇതുകൊണ്ട് ഉടയ്ക്കുക. ഏതുകൊണ്ടാണോ നിങ്ങൾക്ക് ഉടയ്ക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഉടയ്ക്കുക. നല്ല ചൂട്, കൈയൊക്കെ പൊള്ളുന്നു. അപ്പോൾ ഇത് ഉടച്ചു വെച്ചാൽ വെജിറ്റബിൾസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ രീതിയിലാവണം കേട്ടോ, നന്നായിട്ട് ഒട്ടും കഷ്ണങ്ങൾ പാടില്ല. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ സവാളയും ക്യാപ്സിക്കും അതും അത്രയും ചെറുതായിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ വേണം. ഇനി നന്നായിട്ടത് മിക്സാക്കി ഉപ്പും എരിവും എല്ലാം പെർഫെക്റ്റ് അല്ലേ നോക്കുക. എത്രയാണോ ലൂസ് വേണ്ട അതിനനുസരിച്ച് കറക്റ്റ് പാകമാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിക്കുക. തിക്ക് ഗ്രേവി ആയതുകൊണ്ട് ഇത് കയ്യിലേക്ക് ഇങ്ങനെ തെറിക്കുന്നുണ്ട് കേട്ടോ, കൈ പൊള്ളാതെ നോക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് പാവ് വേണം കേട്ടോ. നല്ല ഫ്രഷ് പാവാണിത്. ഇതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് രണ്ടായിട്ട് എടുക്കണം. അപ്പോൾ ഇതാ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. പാവ് ഭാജി ബട്ടറിലാണെങ്കിലും കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കമ്മിയാക്കിയിട്ട് എടുക്കുക. പക്ഷേ ഞാനിതിൽ ഇത്ര എടുക്കേണ്ട, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ മല്ലിയിലയും കൂടി എത്തുമ്പോൾ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ മസാല അതൊന്ന് ഒരു ഇത്തിരി കുറച്ച് അതിലേക്കിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ പാനിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അതിന് ശേഷം നമ്മുടെ പാവ് എടുത്തിട്ട് നമുക്ക് ഈ മസാലയിലൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് പാവ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മസാല നന്നായിട്ട് ഈ ബട്ടറും മസാലയും എല്ലാം ഇതിലൊന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഈ പാവിന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചൂടോടെ കഴിക്കണം കേട്ടോ. അത് ഞങ്ങളിതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു മസാലയാണിത്. ചപ്പാത്തിക്കാണെങ്കിലും ബ്രെഡിനാണെങ്കിലും പാവിനാണെങ്കിലും അടിപൊളി മസാലയാണിത്. അപ്പോൾ നമ്മുടെ പാവ് ഇതവിടെ റെഡിയായി വരുന്നുണ്ട്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാവം കൂടെ റെഡിയായി.